പന്ത്രണ്ട് പതിനാല് പതിനാറ് ഡാഷ് അപ്പോൾ ഈ ഡാഷിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ കണ്ടുപിടിക്കണം ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് പന്ത്രണ്ടിനോട് രണ്ട് കൂട്ടിയാൽ പതിനാലായി പതിനാലിനോട് രണ്ട് കൂട്ടിയാൽ പതിനാറായി അപ്പോൾ അടുത്ത സംഖ്യ കിട്ടാൻ പതിനാറിനോട് രണ്ട് കൂട്ടുക അപ്പോൾ പതിനെട്ട് അപ്പോൾ ശരിദ്ര ഓപ്ഷൻ സി പതിനെട്ട് വ്യത്യസ്തമായത് കണ്ടെത്തുക എൺപത്തെട്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തൊന്ന് എഴുപത്തിമൂന്ന് അപ്പോൾ ഈ നാല് സംഖ്യകളിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ കണ്ടെത്തുകയാണ് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന എൺപത്തെട്ടാണെന്ന് കാണാം കാരണം ബാക്കി മൂന്ന് സംഖ്യകളും ഒറ്റ സംഖ്യകളാണ് എൺപത്തെട്ട് മാത്രമേ ഉള്ളൂ ഇരട്ട സംഖ്യ അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ പ്രത്യക്ഷത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരെണ്ണമാണ് ഓപ്ഷൻ എ എൺപത്തെട്ട് അപ്പോൾ ശരി ഇത്തരം ഓപ്ഷൻ എ എൺപത്തെട്ടായിരിക്കാം ഡോർ വുഡ് ഹൗസ് ഡാഷ് ഇപ്പൊ ഡോറും വുഡും തമ്മിലുള്ള അതേ ബന്ധം ഉപയോഗിച്ച് ഹൗസിനോട് ചേർന്ന് വരുന്ന വാക്ക് കണ്ടുപിടിക്കണം വുഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഡോർ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഹൗസ് ഉണ്ടാക്കാൻ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് സിമെന്റ് ആണ് അപ്പോൾ ഹൗസിനോട് ചേർന്ന് വരുന്ന വാക്ക് സിമെന്റ് ആണ് ശരീരത്തിലെ ഓപ്ഷൻ ഡി സിമെൻറ്റ് ലഘൂകരിക്കുക പത്ത് ഗുണം നാല് ഹരണം അഞ്ച് പ്ലസ് അഞ്ച് മൈനസ് രണ്ട് അപ്പോൾ നമുക്കിവിടെ ലഘൂകരിക്കാൻ നൽകിയിരിക്കുന്നത് പത്ത് ഗുണം നാല് ഭാഗം അഞ്ച് പ്ലസ് അഞ്ച് മൈനസ് രണ്ടാണ് അപ്പോൾ ഇവിടെയും നമ്മൾ ബോർഡ് മാസ് റൂള് യൂസ് ചെയ്യണം ബോർഡ് മാസ് റൂൾ ബോർഡ് മാസ് റൂള് യൂസ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ്സും ഓഫും നമുക്കില്ല പിന്നെ ഡിവിഷനിൽ തുടങ്ങണം നാല് ഭരണം അഞ്ചാണ് അത് നമുക്ക് നാല് ബൈ അഞ്ച് എന്ന് നമുക്ക് എഴുതാം ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പോൾ അടുത്തത് നമുക്ക് പത്ത് ഗുണം എന്ന് എഴുതാം ഇവിടെ നാല് ബൈ അഞ്ച് ഹരിച്ച് കഴിഞ്ഞാൽ പോയിൻ്റ് ഐറ്റ് വരും നമുക്കതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ തന്നെ നാല് ബൈ അഞ്ച് എന്ന് എഴുതിയാൽ മതി അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ള ഈ പത്ത് കൊണ്ട് പത്തിന് അഞ്ച് കൊണ്ട് ഹരിക്കാം പത്തിനെ അഞ്ച് കൊണ്ട് ധരിച്ചു കഴിഞ്ഞാൽ രണ്ട് അപ്പോൾ രണ്ട് നാല് എട്ട് എന്ന് ഉത്തരം കിട്ടും അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത് എട്ട് ഇനി ഇതിനോട് അഞ്ച് കൂട്ടി രണ്ട് കുറയ്ക്കണം എട്ടിനോട് അഞ്ച് കൂട്ടിയ പതിമൂന്ന് പതിമൂന്നിൽ നിന്ന് രണ്ട് കുറച്ച പതിനൊന്ന് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം പതിനൊന്നാണ് എന്നാൽ ഓപ്ഷനിൽ പതിനൊന്നൊരു ഇല്ല എ ബി സി സി ഡി ഇ ക്വസ്റ്റ്യൻ മാർക്ക് ജി എച്ച് ഐ എക്സെട്ര അപ്പോൾ ഈ പാറ്റേണിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഇതൊരു ക്രമം പാലിച്ചാണ് പോകുന്നത് തുടർച്ചയായ മൂന്ന് അക്ഷരങ്ങളാണ് വന്നിരിക്കുന്നത് എ ബി സി സി ഡി ഇ അപ്പോൾ ആദ്യത്തെ അക്ഷരക്കൂട്ടത്തിലെ അവസാന അക്ഷരത്തിൽ വേണം അടുത്തത് തുടങ്ങാനായിട്ട് അപ്പോൾ എ ബി സി സി ഡി ഇ അപ്പോൾ അടുത്തത് തുടങ്ങേണ്ട ഇ തുടങ്ങുന്ന മൂന്നക്ഷരങ്ങളാണ് അപ്പോൾ ഇ എഫ് ജി അവസാനത്ത് ജിയിൽ തുടങ്ങി തുട തുടർച്ചയായുള്ള മൂന്നക്ഷരങ്ങൾ ജി എച്ച് ഐ അപ്പോൾ നമുക്ക് വേണ്ടത് ഇ എഫ് ജി ആണ് ശരിയത്തിൽ ഓപ്ഷൻ എ മൂന്ന് അധികം എട്ട് ഗുണം എട്ട് ഭാഗം പത്ത് ഗുണം പത്ത് സമൺ ഡാഷ് മൂന്ന് അധികം എട്ട് ഗുണം എട്ട് ഹരണം പത്ത് ഗുണം പത്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്കിവിടെ ബോർഡ് മാസ് റൂള് യൂസ് ചെയ്യണം ഈ റൂള് യൂസ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റും ഓഫും അത് രണ്ട് നമുക്കില്ല പിന്നെയുള്ള ഡിവിഷനാണ് അപ്പോൾ നമുക്ക് ആദ്യ ഡിവിഷൻ ചെയ്യണം എട്ട് ബൈ പത്ത് അത് നമുക്ക് എട്ട് ബൈ പത്ത് എന്ന് എഴുതാം എട്ട് ബൈ പത്ത് ഇനി സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യം ഇപ്പോഴില്ല ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പോൾ നമുക്ക് ഇടതു വയസ്സ് എട്ട് കൊണ്ടും വലത് വയസ്സ് പത്ത് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എട്ട് ഗുണം എട്ട് ബൈ പത്ത് ഗുണം പത്ത് എന്ന് വരും അപ്പോൾ ഈ പത്തും പത്തും നമുക്ക് ക്യാൻസൽ ചെയ്യാം അപ്പോൾ എട്ട് ഗുണം എട്ട് അറുപത്തി നാല് അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ നമുക്ക് എന്ന് കിട്ടി ഇനി അതിനോട് മൂന്ന് കൂട്ടിച്ചേർത്താൽ മതിയല്ലോ അപ്പോൾ അടുത്തത് മൂന്നാ പ്ലസ് അറുപത്തിനാലാണ് മൂന്നാ പ്ലസ് അറുപത്തിനാല് അറുപത്തിയേഴ് അപ്പോൾ ഉത്തരം അറുപത്തേഴ് ശരി ഉത്തര ഓപ്ഷൻ ബി അഞ്ച് റേസ് ടു രണ്ട് ദി ഹോൾ റൈസ്റ്റ് രണ്ട് ഗുണം അഞ്ച് റേസ്റ്റ് ഒന്ന് ദി ഹോൾ റൈസ് ട് രണ്ട് ഡിവൈഡഡ് ബൈ അഞ്ച് റൈസ് ടു രണ്ട് ദി ഹോൾ റൈസ് ടു ഒന്ന് ഗുണം അഞ്ച് റൈസ് ട് ഒന്ന് റൈസ് ടു ഒന്ന് ലഘൂകരിക്കുക അപ്പോൾ നമുക്കിവിടെ ലഘൂകരിക്കാൻ നൽകിയിരിക്കുന്നത് നോക്കുക അഞ്ച് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ഗുണം അഞ്ചാ റേസ് ട് ഒന്ന് ദി ഹോൾ സ്ക്വയർ ബൈ അഞ്ച് സ്ക്വയർ ദി ഹോൾ റൈസ് ടു ഒന്ന് ഗുണം അഞ്ച് റേസ് ട് ഒന്ന് ദി ഹോൾ റൈസ് ടു ഒന്ന് അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാം നമുക്കൊരു മാർഗം നോക്കാം അഞ്ച് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ അപ്പോൾ അഞ്ച് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് രണ്ട് തവണ ആവർത്തിച്ച് കുണിക്കുകയാണ് അപ്പോൾ അഞ്ച് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും അഞ്ച് സ്ക്വയർ രണ്ട് തവണ ആവർത്തിച്ച് ഗുണിക്കുന്നു അപ്പോൾ അഞ്ച് സ്ക്വയർ ദി ഹോൾ സ്ക്വയറിനെ നമുക്ക് അഞ്ച് സ്ക്വയർ ഗുണം അഞ്ച് സ്ക്വയർ എന്ന് എഴുതാം ഗുണം അഞ്ച് റേസ്റ്റ് ഒന്ന് അഞ്ച് റേസ്റ്റ് ഒന്ന് എന്നുള്ളത് അഞ്ച് തന്നെയാണ് ഏത് നമ്പറിൻ്റെയും പവർ ആണെങ്കിൽ ആ സംഖ്യ തന്നെ കിട്ടും അപ്പോൾ അഞ്ച് റേസ്റ്റ് ഒന്ന് അഞ്ച് തന്നെ അപ്പോൾ അഞ്ച് റേസ്റ്റ് ഒന്ന് ദി ഹോൾ സ്ക്വയറോ അത് അഞ്ച് സ്ക്വയർ തന്നെ വരും അതിനെ നമുക്ക് അഞ്ച് ഗുണോ അഞ്ച് എന്ന് എഴുതാം അഞ്ച് ഗുണോ അഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് സ്ക്വയർ ദി ഹോൾ റൈസ്റ്റ് ഒന്ന് അഞ്ച് സ്ക്വയർ റേസ്റ്റ് ഒന്ന് പവർ വണ്ണായതുകൊണ്ട് ഇത് അഞ്ച് സ്ക്വയർ തന്നെ വരും അഞ്ച് സ്ക്വയർ ഗുണം ഇവിടെ അഞ്ച് റേസ്റ്റ് ഒന്ന് അഞ്ച് തന്നെ വീണ്ടും റേസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതും അഞ്ച് തന്നെ വരും നമുക്ക് ന്യൂമറേറ്ററിലെ ഒരു അഞ്ച് സ്ക്വയറും ഡിനോമിനേറ്ററിലെ ഒരു അഞ്ച് സ്ക്വയറും ക്യാൻസൽ ചെയ്യാം അതുപോലെ ഇവിടുത്തെ ഓരോ അഞ്ചുകളും ക്യാൻസൽ ചെയ്യാം അപ്പോൾ ഉത്തരം അഞ്ച് സ്ക്വയർ ഗുണ അഞ്ച് എന്ന് വരും അഞ്ച് സ്ക്വയർ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഗുണോ അഞ്ച് അതായത് ഇരുപത്തഞ്ച് ഗുണ അഞ്ച് സമ നൂറ്റി ഇരുപത്തഞ്ച് നമുക്ക് ഉത്തരം കിട്ടും പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നൂറ്റി ഇരുപത്തഞ്ച് ഓപ്ഷനായിട്ടില്ല നമുക്ക് കിട്ടുന്ന ഉത്തരം നൂറ്റി ഇരുപത്തഞ്ചാണ് ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ മലപ്പുറം എൻ ബി എം ബി ക്യു ക്യു വി എസ് ബി എം എന്നെഴുതിയിരിക്കുന്നു ആ കോഡ് ഭാഷയിൽ കാസർഗോഡ് എന്നുള്ളത് എങ്ങനെ എഴുതാം ഇവിടെ മലപ്പുറത്തിനൊരു കോഡ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ കാസർഗോഡിന് ഏത് കോഡ് കൊടുക്കാം എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഈ മലപ്പുറത്തിൻ്റെ കോഡൊന്ന് പരിശോധിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും നോക്കുക മലപ്പുറത്തിലെ എന്ന വാക്കിലെ ആദ്യത്തെ അക്ഷരം എം ആണ് അതിന് കൊടുത്തിരിക്കുന്ന കോഡ് ഇവിടെ എൻ ആണ് അക്ഷരമാലയിൽ എമ്മിനെ തുടർന്ന് വരുന്ന അക്ഷരമാണ് എൻ അടുത്ത രണ്ടാമത്തെ അക്ഷരം എ അതിന് കൊടുത്തിരിക്കുന്ന കോഡ് ബി അക്ഷരമാലയിൽ എയെ തുടർന്ന് തൊട്ടടുത്ത് വരുന്ന അക്ഷരം ബി ആണ് മൂന്നാമത്തെ അക്ഷരം എല് എല്ലിന് കൊടുത്തിരിക്കുന്ന കോഡ് എം അക്ഷരമാലയിൽ എല്ലിനെ തുടർന്ന് വരുന്ന അക്ഷരമാണ് എം അപ്പോൾ ഓരോ അക്ഷരത്തിനും കൊടുത്തിരിക്കുന്ന കോഡ് അക്ഷരമാലയിൽ ആ അക്ഷരത്തിനെ തുടർന്ന് വരുന്ന അടുത്ത അക്ഷരമാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാസർഗോഡിന് കൊടുക്കാവുന്ന കോഡ് എന്താണ് നമുക്കൊന്ന് എഴുതി നോക്കാം കെക്ക് കൊടുക്കുന്ന കോഡ് കെ കഴിഞ്ഞ് വരുന്ന വർഷം കെ കഴിഞ്ഞ് എല് എക്ക് കൊടുക്കുന്ന കോഡ് എ കഴിഞ്ഞ് വരുന്ന വർഷം അപ്പോൾ ബി എസ് കഴിഞ്ഞ് വരുന്ന വർഷം ടി എ കഴിഞ്ഞ് വീണ്ടും ബി ആറ് കഴിഞ്ഞാൽ അടുത്ത വർഷം എസ് എ കഴിഞ്ഞ് വീണ്ടും ബി ജി കഴിഞ്ഞാൽ എച്ച് ഒ കഴിഞ്ഞാൽ പി ഡി കഴിഞ്ഞാൽ വരുന്ന വർഷം ഇ അപ്പോൾ എൽ ബി ടി ബി എസ് ബി ഇതായിരിക്കണം കാസർഗോഡിന്റെ കോഡ് ശരിത്ര ഓപ്ഷൻ സി ഒന്ന് അഞ്ച് ഡാഷ് അറുപത്തി ഇരുന്നൂറ്റി എൺപത് നമുക്കൊരു സീക്വൻസ് നൽകിയിട്ടുണ്ട് ഇതിൽ ഡാഷിന്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എന്ന് കണ്ടുപിടിക്കണം അപ്പൊ ആ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്തെന്ന് നോക്കണം നോക്കുക ഈ സീക്വൻസിലെ ഒന്നാമത്തെ പദമാണ് ഒന്ന് രണ്ടാമത്തെ പദം അഞ്ച് മൂന്നാമത്തെ പദം നമ്മൾ കണ്ടുപിടിക്കണം നാലാമത്തെ പദം അറുപത്താറ് അഞ്ചാം പദമാണ് ഇരുന്നൂറ്റി എൺപത് ഒന്നിനോട് നാല് കൂട്ടിയാൽ അഞ്ച് കിട്ടും ഒന്നിനോട് നാല് കൂട്ടിയാൽ നമുക്ക് രണ്ടാം പദമായ അഞ്ച് കിട്ടും അതുപോലെ അറുപത്താറ് ഇരുന്നൂറ്റൻപത് തമ്മിൽ ബന്ധം അറുപത്തി ആറിനോട് എഴുപതാ ഗുണം നാല് ഇരുന്നൂറ്റൻപതാണ് അപ്പോൾ അറുപത്തി ആറിനോട് നാല് കൂട്ടി അതിനെ നാല് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കാണാം അറുപത്താറിനോട് നാല് കൂട്ടി അതിനെ ആ സംഖ്യയുടെ സ്ഥാനം കൊണ്ട് ഗുണിച്ചു കഴിയുമ്പോൾ ഇരുന്നൂറ്റി എൺപതായി അറുപത്താറ് നാല് എഴുപത് എഴുപത് ഗുണം നാല് ഇരുന്നൂറ്റി എൺപത് അപ്പോൾ ഇവിടെയും ഇതേ പാറ്റേൺ ഫോളോ ചെയ്യുന്നതിനായിട്ട് ഒന്നിനോട് നാല് കൂട്ടി അതിനെ അതിൻ്റെ സ്ഥാനം സ്ഥാനം ഒന്ന് തന്നെയാണല്ലോ ഒന്നാമത്തെ സംഖ്യയാണ് ഒന്നുകൊണ്ട് ഗുണിച്ചു അപ്പോൾ രണ്ടാം പദം കിട്ടി അപ്പോൾ നമുക്ക് അടുത്തത് ഇങ്ങനെ കണ്ടുപിടിക്കാമല്ലോ രണ്ടാം പദത്തിനോട് നാല് കൂട്ടി അതിനെ അതിൻ്റെ സ്ഥാനമായ രണ്ടു കൊണ്ട് ഗുണിച്ചു അപ്പോൾ അഞ്ച് നാല് ഒമ്പത് ഒമ്പത് രണ്ട് പതിനെട്ട് ഇവിടെ വരും പതിനെട്ട് ഇനി മൂന്നാം പദത്തിൽ നിന്ന് നാലാം പദം കിട്ടാനായിട്ട് മൂന്നാം പദത്തിനെ പദത്തിനോട് നാല് കൂട്ടുന്നു പതിനെട്ട് നാല് ഇരുപത്തിരണ്ടാണ് അതിനെ അതിൻ്റെ സ്ഥാനം സ്ഥാനം മൂന്നുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അറുപത്താറായി അപ്പോൾ ഇതേ രീതിയിലാണ് ഇത് പോയേക്കുന്നത് ഓരോ പദങ്ങളോടും നാല് കൂട്ടുന്നു എന്നിട്ട് ആ കൂട്ടി കിട്ടുന്ന സംഖ്യ അതിൻ്റെ സ്ഥാനം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അടുത്ത സംഖ്യ കിട്ടും അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട മൂന്നാം പദം പതിനെട്ടാണ് ശരിയുത്തര ഓപ്ഷൻ ബി വ്യത്യസ്തമായത് എഴുതുക ട്രിവാൻഡ്രം കണ്ണൂർ മൂന്നാർ കൊല്ലം ഇവിടെ ട്രിവാൻഡ്രം തിരുവനന്തപുരമായിരിക്കും ഉദ്ദേശിച്ച് തിരുവനന്തപുരം കണ്ണൂർ കൊല്ലം ഈ മൂന്നും ജില്ലകളാണ് മൂന്നാർ എന്ന ജില്ലയല്ല അപ്പോൾ ഇക്കൂട്ടത്തിൽ വ്യത്യസ്തമായത് ഓപ്ഷൻ സി മൂന്നാർ ആയിരിക്കാം ഒന്ന് പോയിൻ്റ് ആറ് കിലോമീറ്റർ എന്നത് എത്ര മൈലാണ് ഇവിടെ ഒന്ന് പോയിൻ്റ് ആറ് കിലോമീറ്റർ എത്ര മൈലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓർഗ ഒരു മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പോയിൻ്റ് ആറ് കിലോമീറ്റർ ആണ് അതുകൊണ്ട് ഒന്ന് പോയിൻ്റ് ആറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മൈലാണ് ശരിത്ര ഓപ്ഷൻ സി